അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുന്നാളിന് ഗ്രാമ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മഹാന്മാരുടെ സ്റ്റാച്ചു, അതായത് പ്രതിമകൾ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മൃഗത്തിന് അതിൻ്റെ മരണാനന്തരം ശേഷം പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ആ വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വണ്ടൂരിനടുത്തുള്ള എറിയാട് എന്ന ഗ്രാമമാണ് എൻ്റെ സ്വദേശം. ഞാൻ എറിയാട്ടിൽ നിന്ന് വണ്ടൂർ ടൗണിൽ നിന്ന് ചാത്തങ്കോട്ടപ്പുറം, വെട്ടിക്കാട്ടിരി എന്നിങ്ങനെയുള്ള ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. വണ്ടൂർ ഒരു വിദ്യാഭ്യാസ ഉപജില്ലയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപജില്ലേൻ്റെ ആസ്ഥാന മന്ദിരം വണ്ടൂർ മഞ്ചേരി റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രഷറി, വണ്ടൂർ ബോയ്സ് ഹൈസ്കൂള്, വണ്ടൂർ ഗേൾസ് ഹൈസ്കൂള്, വണ്ടൂർ MLA ഓഫീസ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും മഞ്ചേരി റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഞ്ചേരി റോഡിന് വണ്ടൂരിൽ നിന്ന് പുറപ്പെടുന്ന റോഡുകളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ റോഡാക്കി തീർത്തുന്നുള്ളത് അധികൃതർ. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, വണ്ടൂർ മഞ്ചേരി റോഡ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു റോഡാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുപോന്നിട്ടുള്ള അത്തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റോഡുകളാണ് വണ്ടൂർ മഞ്ചേരി റോഡ്. ഇത് അനിൽകുമാർ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് 4 ട്രാക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വണ്ടൂർ സ്റ്റേഡിയം മഞ്ചേരി റോട്ടിലാണ്. അതുപോലെ തന്നെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസ് മഞ്ചേരി റോട്ടിൽ. പിന്നെ പഴയ ആളുകൾക്കൊക്കെ അറിയാം, കരുണാലയ ഹോസ്പിറ്റൽ, അത് മഞ്ചേരി റോട്ടിൽ. അങ്ങനെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും എന്താ പറയുക, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഹോമിയോ ക്യാൻസർ ഹോസ്പിറ്റൽ, അതും സ്ഥിതി ചെയ്യുന്നത് ചേതന എന്നാണ് അതിൻ്റെ പേര്, അതും സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി റോട്ടിലാണ്. അങ്ങനെ ബ്രാംകോ അലുമിനിയം ഫാക്ടറി, അത് മഞ്ചേരി റോട്ടിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വണ്ടൂർ മഞ്ചേരി റോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഫാക്ടറികളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെ എന്ന് പറയാം, വണ്ടൂർ മഞ്ചേരി റോഡ് വളരെ സുന്ദരമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിദേശ രാജ്യത്തിനോട് കടപിടിക്കുന്ന രൂപത്തിലുള്ള 4 ട്രാക്കിലുള്ള റോഡുകൾ. നമ്മളിപ്പോൾ വണ്ടൂർ ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് നമ്മൾ പുറപ്പെടുന്നത്. വെട്ടിക്കാട്ടിയാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടുള്ള ചാത്തങ്കോട്ടുപുറം പറഞ്ഞ ഒരു താൽപ്പര്യപ്പറമ്പാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ആന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ആനയുടെ പ്രതിമ, അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം എത്തിപ്പെടുന്ന ഒരു അങ്ങാടി എന്ന് പറയുന്നത് ഈ ചെറുകോടാണ്. ചെറുകോട് ടൗൺ 4 കിലോമീറ്ററാണ് വണ്ടൂർ അങ്ങാടിയിൽ നിന്ന് ചെറുകോട് ടൗണിലേക്കുള്ള ദൂരം. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അതായത് തൃശ്ശൂരിൽ നിന്ന് ഊട്ടി മൈസൂരൊക്കെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ. ഈ റോഡ് ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ്, അത് വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിപ്പോൾ പുലാമന്തോള് പട്ടാമ്പ്യ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഈ ഭാഗത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ കാക്കാത്തോട് പറഞ്ഞിട്ടൊരു തോടുണ്ട്. ആ തോടിന് കുറുകെയുള്ളൊരു പാലം, അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്നൊരു പാലമായിരുന്നു. ഏതായാലും ആ പാലം ഇപ്പോൾ പൊളിക്കാനുള്ള ഇതായിട്ടുണ്ട്. അതായത് പുതിയൊരു പാലം കഴിഞ്ഞ ഇടതുപക്ഷ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ജി സുധാകരൻ സാറിൻ്റെ, അദ്ദേഹം ഒരു പുതിയ പാലത്തിന് ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പില്ലറിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനിയിപ്പോൾ സ്ലാബിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഒക്കെ വർക്കുകളേ ഉള്ളൂ. ഏതായാലും നല്ല ഉഷാറായിട്ടാണ് പണിയൊക്കെ മുന്നോട്ട് പോകുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നല്ല ഉഷാറായിട്ട് തന്നെ പണി നടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഏതായാലും ട്രാഫിക്ക് ഇവിടുത്തെ ആ ഒരു പുതിയ പാലം വരുന്നതോടുകൂടി ആ ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഇവിടെ തീരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ. മറ്റ് മണിക്കൂറുകളൊക്കെ ചില സമയത്ത് ഇവിടെ ട്രാഫിക്ക് പ്രോബ്ലം വരാറുണ്ട്. അത് മെയിനായിട്ട് ഈ വലിയ ലോഡും വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഗുഡ്സ് ആയിട്ടുള്ള വലിയ വണ്ടികളൊക്കെ ലോറികളൊക്കെ വരുമ്പോഴാണ് അത് ഒരു വണ്ടിക്ക് ഒരു വാഹനത്തിനെ കടന്നു പോകാൻ കഴിയുള്ളൂ. ചെറു വണ്ടികളാണെങ്കിൽ പിന്നെ വലിയ പ്രോബ്ലം അല്ല. അപ്പോൾ അങ്ങനെയാണ് റോഡ് ഇവിടെ ബ്ലോക്ക് ആവാറുള്ളത് സാധാരണ. ഏതായാലും അതിനൊക്കെ ഒരു എന്നേക്കും മറ്റൊരു ഒരു മോക്ഷം തന്നെ എന്ന് പറയാം ഈ പുതിയ പാലം വരുന്നതോട് കൂടി. അങ്ങനെ നമ്മൾ അടുത്ത ജംഗ്ഷനിൽ കൊടശ്ശേരി പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയും. അതായത് നമ്മൾ ആദ്യ ലക്ഷ്യം വെട്ടിക്കാട്ടിരി പറഞ്ഞ സ്ഥലമാണല്ലോ, അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ കാഴ്ചകളാണ്. അപ്പോൾ അവിടേക്ക് തിരിയും ഇവിടെ ഈ അടുത്ത ജംഗ്ഷനിൽ റൈറ്റിലേക്കിട്ട്. ടൗണുകളിലും അങ്ങാടികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും ഈ ഗ്രാമങ്ങളിലൂടെ ഉള്ള യാത്ര എന്ന് പറഞ്ഞത്. നമ്മൾ വണ്ടി എവിടെ നിർത്തിയാണ്ട് അങ്ങനെ കാഴ്ചകൾ കാണേണ്ട ആവശ്യമില്ല. വണ്ടിയിൽ വെറുതെ ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്താൽ തന്നെ അതൊരു കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയായിരിക്കും ഗ്രാമങ്ങളിലൂടെ ഉള്ള ഈ കാഴ്ചകൾ. ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വെട്ടിക്കാട്ടിരി പോലുള്ള കുറച്ച് പിന്നെ മലയും കുന്നും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് സംഭവം കുറച്ചും കൂടി ജോറാവും. അതുപോലെ തന്നെ നമ്മളെ പെരിന്തമണക്കടുത്തുള്ള മിനിമല കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നിൽമിനിമല ഏതൊരു കാലാവസ്ഥയിലും ഇങ്ങനെ കോട മൂടി കിടക്കുന്ന കുറേ ദൂരം നിന്നൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിലൊരു കാഴ്ച തന്നെ. ആ മല ഇതെവിടെ നമ്മൾ വെട്ടിക്കാട്ടിലേക്ക് പോകണ വഴിക്കൊന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാം. നല്ല പിന്നെ ആ മലയിലാണ് നമ്മുടെ ജയറാമും മഞ്ജുവാര്യറൊക്കെ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത്, അത് ആ മലയിൽ സെറ്റിട്ട് കണ്ടായിരുന്നു. ഊട്ടി ലൊക്കേഷനാക്കിയാണ്ട് ഷൂട്ട് ചെയ്തിരുന്നത്. ആ മലയുടെ കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരുന്നത്. അങ്ങ് അകലെ ദൂരെ കാണുന്ന ആ പുക മൂടി നിൽക്കുന്നത് ആണ് നിന്മിനി മല. ഈ വെട്ടിക്കാട്ടിൻ്റെ ഒരു ഭൂപ്രകൃതി തന്നെ എന്താണെന്ന് വെച്ചാൽ കുന്നും കുളങ്ങളും അരുവികളൊക്കെ ആയിട്ട് കിടക്കുന്ന
ഒരു സ്ഥലമാണ്. പാടങ്ങളും കമുങ്ങും തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്. അതായത് വരമ്പുണ്ടല്ലോ, നമ്മളെ പാടത്തിന് തുറകെയൊക്കെ ഉണ്ടാകും വരമ്പ്, അതിർത്തി ആയിട്ട് ഇട്ട് വരമ്പ്. ആ വരമ്പിന് പകരം ഇവിടെ മണ്ണ് ചാക്കിൽ നിറച്ചിട്ട് ആ ചാക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അത് ഇന്നാ കുറേ കാലം, മറ്റേത് വർഷം വർഷം വരമ്പ് കെട്ടേണ്ട ഒരു ഇത് വരും. ഇതാവുമ്പോൾ അങ്ങനെ കുറേ കാലം ഒരു എങ്ങനെയാലും ഒരു 4-5 വർഷം അങ്ങനെ കിടക്കും. ആ ചാക്ക് ദ്രവിച്ച് പോകുമ്പോഴേ മാത്രമേ വരമ്പ് അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ, അത് നശിച്ചു പോകുന്നുള്ളൂ. സുഹൃത്തുക്കളെ, പെരുന്നാൾ ദിന ഗ്രാമക്കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ. ഞാനിപ്പോൾ വണ്ടൂരിനടുത്തുള്ള ചാത്തങ്കോട്ടുപുറം താല്പര്യപ്പറമ്പിലല്ല, ഒരു ആനൻ്റെ പ്രതിമേൻ്റെ അടുത്താണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് പല മഹാന്മാരുടെയും പ്രതിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ആനനെയാണ് മരണാന്തര ശേഷം ആദരിച്ചിട്ടുള്ളത്. ആ ആനൻ്റെ പ്രതിമേൻ്റെ തൊട്ട് അരികിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്കതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. ഒരു മൃഗത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ ഈ നാട്ടുകാരെന്നുള്ളതിൽ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പെരുന്നാൾ ദിന ഗ്രാമക്കാഴ്ചകളിൽ ഞാൻ വണ്ടൂർ ചാത്തങ്കോട്ടുപുറം താല്പര്യപ്പറമ്പിലെ ഒരു ആനനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ ആനന് ആനയുടെ ശില്പീൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിലമ്പൂർ മണലോടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. KT സുരേഷ് കുമാർ. സുരേഷേട്ടെ, നിങ്ങൾ പിന്നെ ഒരു ആന രാജൻ എന്നാണ് പേര് അല്ലേ? എന്നാണ് അതിന്റെ ശരിയായ പേര്. രാജനാന രാജൻ എന്നുള്ള പേര് നമ്മള് ചാത്തങ്കോട്ടുപുറം ആൾക്കാർ പറയുന്ന പേരാണ്. രാജനാന ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ആനേനെ വിളിച്ചിരുന്നത് രാജനാണ്. വേട്ടേക്കര എന്നാണ് അമരമ്പലം കോവിലോകം, അതിനിട്ട പേര് വേട്ടേക്കര എന്നാണ്. പിന്നെ ആനക്ക് എത്ര വയസ്സുണ്ടാകുമ്പോഴാണ് ചെരിയുന്നത്? അത് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയില്ല, 14 വർഷം മുന്നെയാണ് തോന്നുന്നത് ചെരിഞ്ഞത്. ചെരിഞ്ഞത്. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു ആനനെ ആനൻ്റെ ശില്പങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ഒരു ആനനെ തന്നെ ആ ആനനെ തന്നെ ഫോക്കസ് ചെയ്ത് കണ്ട് അതേ രൂപം തന്നെ സൃഷ്ടിക്കാനുണ്ടായൊരു ആ ഒരു ഇത് എന്താണ് അതിനുള്ള പ്രചോദനം എന്താ? ശരിക്കും എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന ഒരു ആനയും അതുപോലെ തന്നെ നമ്മളെ മനസ്സിൽ അത്രയും ആരാധനയൊക്കെ ഉള്ള ഒരു ആനയായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കാൻ എനിക്കൊരു തോന്നി. പിന്നെ അത് പെട്ടെന്ന് എനിക്കത് തോന്നാൻ കാരണം എന്താ വെച്ചാൽ, അത് എന്താ പറയുക, ഒരു കഴിഞ്ഞ 2 വർഷം മുന്നേ മാർച്ചിൽ അങ്ങനെ ഞാനൊരു 2nd കൃത്യം പറയാൻ വെച്ചാൽ 2nd അതിപ്പോൾ 2018 തോന്നുന്നത്. 2018 തോന്നുന്നത് ഉണ്ടാക്കി. ആ സമയത്ത് അത് ഞാൻ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കാണാൻ ചാൻസ് ഉണ്ടാവലും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേട്ടേക്കരം പിന്നെ അമരമ്പലം കോവിലത്ത് പോകാനായിട്ടുണ്ടായി. അങ്ങനെ അവരോട് കാര്യം പറഞ്ഞ് അവരതിന് സംബന്ധിച്ചു. അങ്ങനെയാണ് അത് ഉണ്ടായത്. ഞങ്ങൾ എല്ലാവരും നാട്ടുകാരും ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ പാടെ കൂടിയിട്ടാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. അതിനില്ല ഇത് ക്യാഷ് ഞങ്ങൾ തന്നെ എടുത്തത്. അമ്പലം അവിടുന്ന് എല്ലാവരും കൂടിയുണ്ട്. അമ്പലം അതുമാതിരി അമ്പലത്തിൽ നിന്നും അതുപോലെ നാട്ടുകാർ ഞങ്ങൾ വേട്ടന്മാരെല്ലാവരും. പക്ഷേ അത് ചാത്തങ്കോട്ടം താല്പര്യപ്പറമ്പിൽ തന്നെ സ്ഥാപിക്കാനുണ്ടായ കാരണം അത് അവിടെ അവിടെ ഉത്സവത്തിന് ഉത്സവത്തിന് എല്ലാ വർഷം മുടങ്ങാതെ വന്നത് കൊണ്ട് അമരമ്പലം കോവിലത്തിൻ്റെ ചാത്തങ്കോട്ടം അമ്പലം അമ്പലം. ഓക്കെ. ഓക്കെ. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനവിടെ ഇപ്പോൾ ജനിച്ചത് ഇവിടെയാണ്. ഞങ്ങളെ തറവാടൊക്കെ അവിടെയായിരുന്നു. അവിടെ അങ്ങനെ അത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ആനേൻ്റെ പുറകെ നടന്ന് അതിനോടൊരു ആരാധന തോന്നിയതാണ്. ഓക്കെ. നിങ്ങൾ ഈ ആനനെ കൂടാതെ വേറെ എന്തൊക്കെ ശില്പങ്ങളാണ്? ഞാൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ അപ്പോൾ ഈ ചലിക്കണ ആന, പിന്നെ തെയ്യം, ഭൂതം, പിന്നെ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ. ആന തന്നെ ഒരു 9 ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഇവിടെ നിലമ്പൂർ തന്നെ ചലിക്കണ ഒരു ആനനെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതുപോലെ മദ്രാസിക്ക് അതൊക്കെ ഇതേപോലെ ചെരിഞ്ഞ ആനന്റെ അതേ രൂപം അതല്ല ഒരു ആനന്റെ രൂപം അത്രേ ഉള്ളൂ അല്ലേ ആ ഓക്കേ പക്ഷെ ഇത് അതേ ആനന്റെ രൂപം തന്നെ അല്ലേ അതോ അത് അവരെ ഇത് എനിക്ക് അതിന്റെ ഫോട്ടോ തന്നു ഞാൻ എന്റെ ചെറുപ്പത്തിലുള്ള ആനന്റെ ഫോട്ടോ ആണ് തന്നത് ഓക്കേ ആനന്റെ യൗവനാണ് അപ്പോ ശരിക്കും അതിൽ പകർത്തിയിട്ടുള്ളത് ഓക്കേ ഓക്കേ ചെരിയുന്ന സമയത്തെ ആ ഒരു ഇതല്ല അല്ല ഓക്കേ ചെറുപ്പത്തിലുള്ള ആന ശരിക്ക് ഈ ശില്പങ്ങൾ തന്നെയാണോ ജീവിതമാർഗ്ഗമായിട്ട് അത് വേറെ എന്തെങ്കിലും സൈഡ് എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അത്ര വർക്കുകളിലാണ് ശരിക്ക് കാര്യമായിട്ട് ഓക്കെ അപ്പൊ ശില്പകല ശരിക്ക് എങ്ങനെ പഠിച്ചതാണ് ആണ് ജന്മന എങ്ങനെ കിട്ടിയതാണ് അല്ലാതെ ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിച്ചതെന്നല്ല ഓക്കെ ഞാൻ പഠിച്ച ഒരു വർക്കിനും ഗുരുനാഥന്മാരില്ല ഇലക്ട്രിക് ആയാലും പ്ലംബിംഗ് ആയാലും ഒന്നും ഗുരുനാഥന്മാരൊന്നുമില്ല സ്വയം പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ഭാവങ്ങളും ഓക്കെ